അക്കമിട്ട് നിരത്തുന്നതാണ്. ഗൂഢാലോചന നടന്നു. ഒന്ന്, പേരെഴുതി ചേർക്കാൻ ഗൂഢാലോചന നടന്നു. രണ്ട്, വിവാദ ദല്ലാളുമായി ബന്ധപ്പെട്ടുള്ള പൈസ ഇടപാട്. ഇത് രണ്ടിൻ്റെയും ഗുണഭോക്താക്കൾ രാഷ്ട്രീയമായി LDF ആണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇതിൻ്റെ ഗൂഢാലോചനയുടെ സോഴ്സ്, സ്രോതസ് എന്ന് പറയുന്നത് LDF ആയിരിക്കും, അല്ലെങ്കിൽ CPM ആയിരിക്കും. അത് മുഖ്യമന്ത്രി ആയിരിക്കും അതിന് ചുക്കാൻ പിടിച്ചത്. ഇതാണ് കോൺഗ്രസിൻ്റെ വാദം. അതാണ് അവർ യുക്തിഭദ്രമായി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതിരോധം? ഇല്ല, ഓഡിയോ ഇല്ല, ഓഡിയോ ഇല്ല, ഓഡിയോ ഇല്ല. ശ്രീ നാസർ കൊളായി, CPM സംബന്ധിച്ചിടത്തോളം പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല. പ്രതിരോധം കാരണം ഈ സോളാർ കേസ്, ഹലോ, കേൾക്കാം, പറഞ്ഞോ. ഒരു പ്രശ്നം ഇതിൽ വരുന്നില്ല. കാരണം ഈ സോളാറ്, സോളാറിന്റെ നാൾവഴി എടുത്ത് നമ്മളൊന്ന് പരിശോധിക്കാം. എവിടെയാണ് സോളാർ ആരംഭിക്കുന്നത്? അത് ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പായിട്ട് തന്നെയല്ലേ ഊർജ വിൽപ്പനയിലൂടെ, സോളാർ ഊർജ വിൽപ്പനയുടെ പേര് പറഞ്ഞുകൊണ്ട് നടന്നിട്ടുള്ള ഒരു തട്ടിപ്പാണ് ഈ തട്ടിപ്പ്. ഇതൊരു തട്ടിപ്പാണ് എന്നുള്ള രൂപത്തിൽ ആദ്യമായി കേരളത്തിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഈ പരാതി ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പരാതിക്കാരനായി വരുന്നത് പത്തനംതിട്ടക്കാരനായ മല്ലേലിൽ ശ്രീധരൻ നായരാണ്. അയാള് KPCC അംഗമാണ്, അയാൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലോ. അപ്പൊ ഈ പരാതി ആരംഭിക്കുന്നത് മല്ലേലിൽ ശ്രീധരൻ നായരുടെ കൂടെയാണ്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തനിക്കൊരു ഗ്യാരണ്ടി, അവസാനത്തെ റൗണ്ട് പണം കൊടുക്കാൻ, അവസാന വട്ട പണം കൊടുക്കാൻ, അത് എൻ്റെ ഓർമ്മയിൽ 25 ലക്ഷമോ മറ്റോ ആണ് അവസാനത്തെ കൊടുക്കാൻ, അതിനൊരു ഗ്യാരണ്ടി വേണം. ആ ഗ്യാരണ്ടറായി എന്നോട് സെക്രട്ടേറിയറ്റിൽ വെച്ച് ഞങ്ങൾ സംസാരിക്കുന്നു. ഈ പറയുന്ന പരാതിക്കാരിയും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു. അപ്പൊ നിങ്ങൾ കൊടുത്തോളൂ എന്നുള്ള ഒരു ആത്മധൈര്യം എനിക്ക് തന്നത് ഉമ്മൻചാണ്ടിയാണ്, മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരല്ല, അത് KPCC മെമ്പറായ മല്ലേലിൽ ശ്രീധരൻ നായരാണ്. മാത്രമല്ല, അവർ അദ്ദേഹം പറഞ്ഞിട്ടുള്ള സമയം, ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ രാത്രി 8 മണിക്ക് ശേഷമാണ് എന്നാണ് എൻ്റെ ഓർമ്മ, ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് തൊട്ടടുത്ത മൊബൈൽ ടവറിൽ ഈ 3 ഫോണുകളും കൃത്യമായിട്ടുണ്ട് എന്നെല്ലാം വളരെ വിശദമായി അന്ന് വാർത്താമാധ്യമങ്ങളും എല്ലാം പുറത്തുവിട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട് 2013 ജൂൺ 6 പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. 2013 ജൂൺ 3 ഈ കേസുമായി ബന്ധപ്പെട്ട് സരിതയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. 2013 ജൂൺ 14 ജോപ്പനെയും സെലീൻ രാജിനെയും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ നിന്ന് നീക്കം ചെയ്യുന്നു. ആരാണ് ജോപ്പൻ, ആരാണ് സെലീൻ രാജ്? ഇത് രണ്ടും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടവരാണ്. അവരെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് നീക്കം ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാരാണോ? അല്ല. ആരാ നീക്കം ചെയ്തത്? കോൺഗ്രസ്, UDF, ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നല്ലേ. 2013 ജൂൺ 26 ജിത്തുമോൻ രാജിവെക്കുന്നു. ആര് പറഞ്ഞിട്ടാ രാജിവെച്ചിട്ടുള്ളത്? CPM പറഞ്ഞോ രാജിവെക്കാൻ? എവിടെ നിന്നാണ് രാജിവെക്കുന്നത്? മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന്. അത് CPMന് എന്ത് പങ്കാണുള്ളത്? ഇതെല്ലാം ഈ ബഹളങ്ങളും കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ടെലിഫോൺ രേഖകൾ വരുന്നു. ഈ പിന്നെ ആരൊക്കെ എത്ര സമയം വിളിച്ചു എന്നുള്ള രേഖകൾ വരുന്നു. ഈ പാതിരാത്രിയിൽ ഈ കോൺഗ്രസ് നേതാക്കൾ വിളിച്ചിരുന്നത് എന്തിനാണ്? ഈ പരാതിക്കാരിയായ സ്ത്രീയെ എന്ന ആരോപണം ഉന്നയിച്ചത് കമ്മ്യൂണിസ്റ്റുകാരല്ല, KPCC പ്രസിഡന്റായിരുന്ന K.മുരളീധരനാണ്. അദ്ദേഹം ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്തു, കോൺഗ്രസിന്റെ ഭരണഘടന പഠിപ്പിക്കാനാണോ, ഭാഗവതം പഠിപ്പിക്കാനാണോ പാതിരാത്രിയിൽ പ്രഗത്ഭരായ ഈ കോൺഗ്രസ് നേതാക്കന്മാർ വിളിച്ചിട്ടുള്ളത്? നേതാക്കന്മാരുടെ പേരൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നേതാക്കന്മാരുടെ പേരൊക്കെ വളരെ വ്യക്തമാണല്ലോ. ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരന്റെ പേര്, ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയുടെ പേര് ആ പരാതിക്കാരിയായ സ്ത്രീയുമായി വിളിച്ച ആ ലിസ്റ്റിലില്ല. ഈ സംഭവങ്ങളൊക്കെ വന്ന് വലിയ ബഹളം നടന്നു. ആ സമയത്താണ് 2013 ജൂൺ 14 പിന്നെ മുഖ്യമന്ത്രി തെളിവുകൾ വരുന്നു, അതിന്റെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫുകളെ അറസ്റ്റ് ചെയ്യുന്നു, നീക്കം ചെയ്യുന്നു. CPM പിണറായി സർക്കാരിലെ പോലീസ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയല്ല, ഉമ്മൻചാണ്ടിയുടെ പടനായകൻ എന്ന് പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി, അയാള് ഭരിക്കുമ്പോഴാണ് ജോപ്പനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താ പങ്കുള്ളത്? അപ്പൊ മുഖ്യമന്ത്രിയുടെ ആപ്പീസിൽ പെട്ട ആളുകൾ രാജിവെക്കുന്നു, കുറെ ആളെ പുറത്താക്കുന്നു, കേരളത്തിന്റെ പോലീസ് അന്വേഷണം നടത്തുന്നു, ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു. സ്വാഭാവികമായി ഞങ്ങൾ ഇടതുപക്ഷമാണ്, വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ, രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ വളരെ വ്യക്തമായ തെളിവുകളോടുകൂടി കാര്യങ്ങൾ വരുമ്പോൾ സമരരംഗത്തേക്ക് ഇറങ്ങും. ആ സമരരംഗത്തേക്ക് ഇടതുപക്ഷ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് 2013 ഓഗസ്റ്റ് 12 LDFന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധം നടക്കുന്നത്.
ആ സെക്രട്ടേറിയറ്റ് ഉപരോധം നടന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കാമെന്ന് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി പറയുന്നത്. അങ്ങനെയാണ് ഓഗസ്റ്റ് 13 ഈ സമരം അവസാനിക്കുന്നതും. ജസ്റ്റിസ് ശിവരാജൻ പിന്നെ കമ്മീഷൻ, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ ഉമ്മൻചാണ്ടി പ്രഖ്യാപിക്കുന്നത്. ഈ സമയത്താണ് 2013 സെപ്റ്റംബർ 10 സലീം രാജിനെ അറസ്റ്റ് ചെയ്യുന്നത്. ആരാ സലീം രാജ്? വെറും ഗൺമാൻ അല്ല, ഉമ്മൻചാണ്ടിയുമായി വലിയ വലിയ ബന്ധമുള്ള പിന്നെ ഗൺമാൻ സലീം രാജ്. അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ അന്വേഷണ കമ്മീഷൻ, LDFന്റെ സമരം അവിടെ അവസാനിച്ചു. LDF വലിയ പ്രചരണം നടത്തി കേരളത്തിൽ, സ്വാഭാവികമാണല്ലോ. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ വലിയ പിന്നെ പ്രതിഷേധം ഞങ്ങൾ നടത്തൂലേ, അത് സ്വാഭാവികമാണ്. മാത്രമല്ല അതിന് വ്യക്തമായ തെളിവുകളും കൈ കിട്ടിയിട്ടുണ്ട്. ആ തെളിവുകളുടെ കാര്യത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. 2014 ഈ കമ്മീഷനെ വെച്ചതിന് ശേഷം 2016 ഏപ്രിൽ 28 ശിവരാജൻ കമ്മീഷന്റെ കാലാവധി 6 മാസത്തേക്ക് നീട്ടിക്കൊടുത്തു. 6 മാസത്തേക്ക് നീട്ടണമെന്ന് CPMO ഇടതുപക്ഷമോ ആരെങ്കിലും ആവശ്യപ്പെട്ടിരുന്നോ? ഇല്ല. ആരാ നീട്ടിക്കൊടുത്തത്? ഉമ്മൻചാണ്ടി, UDF ഗവൺമെന്റ്. വീണ്ടും 2015 ഒക്ടോബർ 13 കമ്മീഷന്റെ കാലാവധി 2016 ഏപ്രിൽ വരെ നീട്ടുന്നു. ആരാ നീട്ടിക്കൊടുത്തത്? CPM ആണോ? ഇടതുപക്ഷമാണോ ഭരിക്കുന്നത്? അല്ലല്ലോ, കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയല്ലേ. ആ കമ്മീഷന്റെ കണ്ടെത്തലുകളാണ് ചീഞ്ഞു നാറുന്ന കഥകളുടെയൊക്കെ രൂപത്തിൽ കേരളത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. അതാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, ആ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട KPCC ഭാരവാഹികൾ സരിതയുമായി ഈ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന്റെ വളരെ വ്യക്തമായ രേഖയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ശ്രീനാസർ തമ്പാനൂരവിയുടെയും അടക്കം ശബ്ദരേഖകൾ പുറത്തു വന്നതാണ്, അതൊക്കെ ശരി. പിന്നെ ഈ CBIയുടെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട ഗൂഢാലോചന, അതിന്റെ യുക്തി, അതിപ്പോൾ ഉയർത്തുന്ന UDFനുള്ള മറുപടി ഉണ്ടോ? ശരിയാണ് താങ്കൾ പറഞ്ഞത്, അതിന്റെ നാൾ വഴികളാണ്, അത് കൃത്യമാണ്, കറക്റ്റാണ്, ശരിയാണ്. ശിവരാജൻ കമ്മീഷനെ വെച്ചതും ഉമ്മൻചാണ്ടി സർക്കാർ തന്നെയാണ്, ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി തന്നെയാണ്. നിങ്ങൾ സമരം നടത്തിയ സമ്മർദ്ദവും ഇതൊക്കെ കൊണ്ട് അദ്ദേഹത്തിന്റെ സത്യസന്ധത തെളിയിക്കാനാണ് അദ്ദേഹം ഈ കമ്മീഷനെ വെച്ചത് എന്നും കോൺഗ്രസ്സുകാർ ആവർത്തിക്കുന്നുണ്ട്. എന്താണ് CBIയുടെ റിപ്പോർട്ടർ പ്രതിഫലിച്ച ഗൂഢാലോചനയുടെ രഹസ്യം, പിന്നാമ്പുറം? അത് പറയൂ ശ്രീനാസർ കൊളായ്. CBI കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ, ഇവരത് പൂർണ്ണമായി വായിച്ചിട്ടുണ്ടെങ്കിൽ, ആ റിപ്പോർട്ടിൽ എവിടെയെങ്കിലും കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്ന ഒരു വരിയുണ്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്ന ഒരു വരിയുണ്ടോ? കേരളത്തിന്റെ ഏതെങ്കിലും മന്ത്രിമാരെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇനി CPI എന്ന പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയോ ഗൂഢാലോചന നടത്തിയതിന്റെ വല്ല രേഖകളും CBI കോടതിയിൽ സമർപ്പിച്ചതിലുണ്ടോ? ഗൂഢാലോചന നടത്തിയെന്ന് CBI റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് ഇവർ പറയുന്നു. ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും അന്ന് ഈ പിന്നെ സമരം നടത്തിയ ഇടതുപക്ഷത്തിനെയോ അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ മുഖ്യമന്ത്രിയെ CBI അന്വേഷണത്തിന് വിട്ടിട്ടുള്ള മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ ആരെങ്കിലും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് CBI പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എവിടെയാ CPM അതിനെ പ്രതിരോധിക്കേണ്ട ആവശ്യം? ഇല്ലാത്ത പിന്നെ ആരോപണം ഉണ്ടെന്ന് ഞങ്ങൾ അംഗീകരിക്കണോ? ഗൂഢാലോചന ഉണ്ട് എന്ന് ഇവർ പറഞ്ഞു. എങ്കിൽ ആരാണ് ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്? ആ ഗൂഢാലോചന ആര് നടത്തി? ഞാൻ പറഞ്ഞല്ലോ, ഈ കേസിന്റെ നാൾ വഴികളിൽ ആ ഗൂഢാലോചന ഒളിഞ്ഞു കിടപ്പുന്നുണ്ട്. KPCC മെമ്പറാണ് പരാതി ഉന്നയിക്കുന്നത്. അറസ്റ്റ് ചെയ്യുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇല്ലേ? ഇങ്ങനെ എത്രയെത്ര രേഖകൾ തിരിച്ചെത്താം ശ്രീനാസർ കൊളായ്, ശ്രീ പ്രൊഫസർ AG ജോർജ്. അതായത് ഇന്ന്